പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രസംഗങ്ങൾ നാം ഈ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ജൂൺ മാസത്തിൽ സഭ ആഘോഷിക്കുന്ന ഏതാനും തിരുനാളുകളുടെ പശ്ചാത്തലത്തിൽ മാർപ്പാപ്പ നടത്തിയ പ്രസംഗങ്ങളാണ് നാം കേട്ടത് പന്തഖ തിരുനാൾ ത്രിത്വത്തിൻ്റെ പരിശുദ്ധ തിരുത്വത്തിൻ്റെ തിരുനാൾ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ഇതെല്ലാം ജൂൺ മാസത്തോടനുബന്ധിച്ചാണല്ലോ വരുന്നത് ജൂൺ മാസത്തിൽ അതുപോലെ സഭ ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ നാം ഇത് ആഘോഷിക്കുന്നത് ജൂൺ പതിനാലാം തീയതിയാണ് പത്രദോസിൻ്റെ ബസിലിക്കായി വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് നൽകിയ പ്രസംഗത്തിൻ്റെ ഒരു സംഗ്രഹമാണ് ഞാൻ അല്ലെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ച ഒരു തിരുനാളാണ് ഒരു വൈദികൻ ബലിയർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കുദാർശ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടും വിശ്വാസമില്ലായിരുന്നു ഇതെങ്ങനെയാണ് ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറുന്നത് പക്ഷേ ഒരു ദിവസം അദ്ദേഹം കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഈ വചനങ്ങൾ ഉച്ചരിച്ചപ്പോൾ തിരിശരീരത്തിൽ നിന്ന് രക്തം ചിന്തി അത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി അത് ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതാണ് ഈ തിരുനാൾ തുടക്കം കുറിച്ചത് നമുക്ക് മാർബാപ്പ പറഞ്ഞ പ്രസംഗത്തിലേക്ക് വരാം ആവർത്തന പുസ്തകത്തിലെ എട്ടാം അധ്യായം അന്നത്തെ വായനയായിരുന്നു ആ വായനയെ അധിക അധികരിച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചത് അവിടെ നമ്മൾ വായിക്കുന്നു നിങ്ങളുടെ കർത്താവായ ദൈവം നിങ്ങളെ നയിച്ച എല്ലാ വഴികളും ഓർക്കുവിൻ ഏട്ടാത്യായം രണ്ട് നിയമാവർത്തനം അപ്പോൾ അത് അന്ന് വായിച്ച് കേട്ടതിനെ പറ്റി മാർപ്പാപ്പ പറയുകയായിരുന്നു അവിടെ പ്രധാനപ്പെട്ട വാക്ക് ഓർക്കുവിൻ എന്നതാണ് ഓർമ്മ ഓർമ്മയെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് പരിശുദ്ധ പിതാവ് ആദ്യമേ പറയുന്നത് പതിനാലാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ മോസസ് നമ്മോട് പറയുന്നു നിങ്ങളുടെ കർത്താവായ ദൈവത്തെ മറക്കരുത് വിശുദ്ധ ലിഖിതം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് ദൈവത്തെ മറക്കാതിരിക്കാനാണ് ദൈവത്തെ മറക്കുന്നതിനെ അതിജീവിക്കാനാണ് നമ്മളെ പ്രാർത്ഥനയ്ക്കായി ഒന്നിച്ചു കൂടുമ്പോൾ ഈ ഒരു കാര്യം ഓർക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പാപ്പ നമ്മോട് പറയുന്നു ഒരു സങ്കീർത്തനം മാർപ്പാപ്പ ഉദ്ധരിച്ചു ഉത്തരിച്ചു എഴുപത്തി ഏഴാം സങ്കീർത്തനമാണ് പതിനൊന്നാം തിരുവചനമാണ് കർത്താവിൻ്റെ പ്രവൃത്തികളെ ഞാൻ മനസ്സിൽ കൊണ്ടുവരും അതെ ഞാൻ അങ്ങയുടെ പഴയകാലത്തെ അത്ഭുതങ്ങൾ ഓർക്കും ഓർമ്മയാണ് ഇവിടെയും പ്രധാനപ്പെട്ടത് ഇവിടെ മാർപ്പാപ്പ പെട്ടെന്ന് പറഞ്ഞു ആ അത്ഭുതങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലും കർത്താവ് പ്രവർത്തിക്കുന്നവയാണ് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ കാര്യം നമ്മൾ ഓർക്കണം ീകരിച്ച നന്മ അതിനാൽ ഓർക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാം അവയെല്ലാം ഓർക്കുന്നില്ലെങ്കിൽ നാം നമുക്ക് തന്നെ അപരിചിതരായി മാറും നമ്മുടെ അസ്തിത്വത്തെ നമ്മൾ വെറുതെ കടത്തിവിടുന്നവരായി മാറും ഓർമ്മ കൂടാതെ നമ്മെ പിടിച്ചു നിർത്തുന്ന മണ്ണിൽ നിന്ന് മ്മെ തന്നെ വേരോടെ പറിച്ചെടുക്കപ്പെട്ട് മാറ്റപ്പെടുന്നവരായി മാറും ഓർമ്മയാണ് നമ്മളെ മണ്ണിൽ പിടിച്ചു നിർത്തുന്നത് കാറ്റിൽ ഇലകളെന്ന പോലെ നാം നമ്മെ തന്നെ പറന്നു പോകാൻ അനുവദിക്കും ഓർമ്മയില്ലെങ്കിൽ മറപ്പാപ്പ നമ്മോട് പറയുകയാണ് എന്നാൽ നാം ഓർമ്മിച്ചാൽ ഏറ്റവും ശക്തമായ ചരടുകൾ കൊണ്ട് നാം നമ്മെ തന്നെ ബന്ധിക്കും ഒരു സജീവ ചരിത്രത്തിൻ്റെ ഭാഗമായി നാം നമ്മെ തന്നെ അനുഭവിക്കും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓർമ്മ ഓർമ്മയെ പറ്റിയുള്ള ചിന്തകളാണ് ഒരു ജനതയുടെ സജീവ അനുഭവവും നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് ഓർമ്മ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ പഴയകാല ഓർമ്മകളെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഓർമ്മകളെയും നമ്മൾ അനുസ്മരിക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഓർമ്മ ഇവിടെ മാർപ്പാപ്പ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ ഓർമ്മയെക്കുറിച്ചാണ് അതിലേക്ക് മാർപ്പാപ്പ പറഞ്ഞു വരികയാണ് ഇസ്രയേൽക്കാർ അവരെ ഓർമ്മിച്ചു ഓർമ്മിച്ച കാര്യം മാർപ്പാപ്പ വീണ്ടും പറയുന്നു ഓർമ്മ സ്വകാര്യമായ ഒരു കാര്യമല്ല നമ്മെ ദൈവവുമായും മറ്റുള്ളവരുമായും ഐക്യപ്പെടുത്തുന്ന വഴിയാണത് അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിൻ്റെ ഓർമ്മ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറേണ്ടത് അങ്ങനെ കൈമാറണമെന്ന് നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചിട്ടുമുണ്ട് തങ്ങളുടെ മക്കളോട് തങ്ങളുടെ കഥ പറയാൻ ചരിത്രം പറയാൻ പ്രത്യേകിച്ച് ബസുകാ തിരുനാടിലാണ് അവർ ഈ പറവോയുടെ അടിമതത്തിൽ കഴിഞ്ഞതും രക്ഷപ്പെട്ടതും ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകളുമെല്ലാം അവർ വരുന്ന വരും തലമുറയ്ക്ക് കൊടുത്തിരുന്നത് ദൈവം നൽകിയ കൽപ്പനകൾ അവർ തലമുറകളിലൂടെ പറഞ്ഞിരുന്നത് നിയമാർത്ത നിയമാവർത്തന പുസ്തകം ആറാമധ്യായം ഇരുപത് ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നതും ഓർക്കുക നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അർത്ഥം നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ഈജിപ്തിൽ നാം പറവോയയുടെ അടിമകളായിരുന്നു തൻ്റെ ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു നമ്മുടെ കൺമുമ്പിൽ വെച്ച് അവിടുന്ന് ഈജിപ്തിനും പറവോയ്ക്കും അവൻ്റെ കുടുംബം മുഴുവനുമെതിരായി മഹത്തും ഭയാനകവുമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അപ്പം ഇതാണ് തലമുറകളിലേക്ക് കൈമാറാൻ ദൈവം ഇസ്രയേൽക്കാരോടെ പ്രത്യേകിച്ച് പിതാക്കന്മാരോട് കൽപ്പിച്ചത് അതവർ വളരെ വിശ്വസ്ഥതയോടെ നിർവഹിച്ചു പോന്നിരുന്നു പോരുന്നു എന്ന് നമുക്കറിയാം ഇവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് മാർപ്പാപ്പ സംസാരിക്കുകയാണ് ഒരു പ്രശ്നമുണ്ട് ഓർമ്മകളുടെ ഈ സംക്രമണം ഈ കൈമാറൽ അതിൻ്റെ ആ കണ്ണി തടസ്സപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും മറപ്പാപ്പ ചോദിക്കുകയാണ് കേൾക്കുക മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഓർക്കാനാകും നാം അത് അനുഭവിക്കുക കൂടി ചെയ്യുന്നില്ലെങ്കിൽ പഴയ തലമുറ അത് അനുഭവിച്ചതാണ് പുതിയ തലമുറ അത് കേട്ട് കേൾക്കുന്നതേ ഉള്ളൂ അതെങ്ങനെ അവർക്ക് ഓർക്കാനാകും എന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് മറപ്പാപ്പ സൂചിപ്പിക്കുകയാണ് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ദൈവം അറിയുന്നു മാർപ്പാപ്പ ഉത്തരം പറയുകയാണ് നമ്മുടെ അറിവ് നമ്മുടെ ഓർമ്മ ബലഹീനമായ ഒരു കാര്യമാണ് എന്ന് ദൈവം അറിയുന്നു അതുകൊണ്ട് അവിടുന്ന് സുത്യർഗമായ ശ്രദ്ധേയമായ ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്തു എന്ന് മാർപ്പാപ്പ പറയുകയാണ് അവിടുന്ന് നമുക്കൊരു സ്മാരകം അവശേഷിപ്പിച്ചു അവിടുന്ന് വാക്കുകൾ മാത്രമല്ല നമുക്ക് തന്നിട്ട് പോയത് കാരണം നാം കേൾക്കുന്നത് മറക്കുക എളുപ്പമാണ് അവിടുന്ന് നമുക്ക് വിശുദ്ധരഹിതങ്ങൾ മാത്രമല്ല തന്നിട്ട് പോയത് കാരണം വായിക്കുന്നതും നമുക്ക് എളുപ്പത്തിൽ മറന്നു പോകാം അവിടുന്ന് നമുക്ക് അടയാളങ്ങളും മാത്രമല്ല അവശേഷിപ്പിച്ചത് എന്നാൽ നാം കാണുന്നതും മറക്കാം അവിടുന്ന് നമുക്ക് ഭക്ഷണം തന്നിട്ട് പോയി മാർപ്പാപ്പ പറയുകയാണ് എന്തെന്നാൽ നാം യഥാർത്ഥത്തിൽ രുചിച്ചത് എന്താണോ അത് മറക്കുക അത്ര എളുപ്പമല്ല അവിടുന്ന് നമുക്ക് അപ്പം തന്നിട്ട് പോയി അതിൽ അവിടുന്ന് യഥാർത്ഥത്തിൽ സന്നിഹിതനാണ് അതിലവിടുന്ന് സജീവനാണ് അവിടുന്ന് സത്യമായും അതിൽ സന്നിഹിതനാണ് അവൻ്റെ സ്നേഹത്തിൻ്റെ എല്ലാ സ്വാദോടും കൂടെ അവൻ അവിടെ സന്നിഹിതനാണ് ഇതാണ് വിസ്തകൃബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അവനെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും പറയാൻ കഴിയും അവൻ കർത്താവാണ് അവിടുന്ന് എന്നെ ഓർക്കുന്നു അതുകൊണ്ടാണ് ഈശോ നമ്മോട് പറഞ്ഞത് ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ കുറഞ്ഞ ദിവസുകാർക്ക് ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി സുവിശേഷങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട് ദിവ്യകാരുണ്യം ഓർമ്മിക്കലിൻ്റെ വെറും ഒരു പ്രവൃത്തിയല്ല അതൊരു യാഥാർത്ഥ്യമാണ് സത്യമാണ് വസ്തുതയാണ് കർത്താവിൻ്റെ പ്രസകം നമുക്ക് വേണ്ടി ഒരിക്കൽ കൂടി സന്നിഹിതമാക്കുന്ന േദിയാണത് ദിപ്യലിയിൽ ഈശോയുടെ മരണോത്ഥാനങ്ങൾ നമുക്ക് മുമ്പിൽ പുനരവതരിപ്പിക്കുന്നു ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യു വിശുദ്ധ കുർബാന ഒരു സമൂഹം ഒരു ജനം ഒരു കുടുംബം എന്ന നിലയിൽ ഒന്നിച്ചു വന്ന് നമ്മൾ ആഘോഷിക്കേണ്ടതുണ്ട് അത് അവിടുത്തെ ഓർമ്മിക്കാനാണ് നമുക്ക് ദിവ്യബലി അഥവാ വിശുദ്ധ കുർബാന ഇല്ലാതെ അതുകൊണ്ട് പറ്റില്ല എന്നാൽ അത് ദൈവത്തിൻ്റെ സ്മാരകമാണ് അത് നമ്മുടെ വൃണിതമായ ഓർമ്മയെ സുഖപ്പെടുത്തുന്ന കാര്യമാണ് വൃണിതമായ ഓർമ്മകളെ സുഖപ്പെടുത്തൽ മാർപ്പാപ്പ പറയുന്നു നമ്മൾ കരിസ്മാറ്റിക് ധ്യാനത്തിലൊക്കെ ഓർമ്മകളുടെ സുഖപ്പെടുത്തൽ എന്ന ഒരു കർമ്മത്തിലൂടെ കടന്നു പോകാറുണ്ടല്ലോ അതാണ് ദിവ്യകാരുണ്യത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ നടക്കുന്നത് എന്ന കാര്യം ഓർക്കണം വലിയ ഒരു സുഖപ്പെടുത്തുന്ന കാര്യമാണ് വിശുദ്ധ കുർബാന ഇത് നമുക്ക് ബോധ്യമുണ്ടാകുവാൻ മാർപ്പാപ്പയുടെ പ്രസംഗം പ്രചോദകമാകട്ടെ അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ് വിശുദ്ധ കുർബാന ആദ്യം നമ്മുടെ അനാഥത്വ ഓർമ്മയെ സുഖപ്പെടുത്തുന്നു നമ്മൾ ഓർബൻസ് ആണ് എന്ന കാര്യത്തെ സുഖ അതിൽ നിന്ന് നമുക്ക് വിമുക്തി തരുന്നു നാം ഇന്ന് ജീവിക്കുന്നത് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയെപ്പറ്റിയാണ് മാർപ്പാപ്പ പറയുകയാണ് ഒരു വലിയ അനാഥത്വത്തിന്റെ കാലത്താണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ മാർപ്പാപ്പയുടെ ആ പ്രസംഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ് ദിവകാരുണ്യം അനാഥത്വ ഓർമ്മയെ സുഖപ്പെടുത്തുന്നു സ്നേഹരാഗിത്യത്താൽ മുദ്രിതമായ ഓർമ്മകളാണ് അനേകർക്കുള്ളത് സ്നേഹത്തിന്റെ കുറവ് പെറുപ്പിന്റെ അനുഭവം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന ബോധ്യം ഇത് ഇന്നത്തെ മനുഷ്യന്റെ ഒരു വലിയ അവസ്ഥയാണ് കുഞ്ഞുങ്ങളുടേതാണ് മുതിർന്നവരുടേതാണ് സ്നേഹം കൊടുക്കേണ്ടവർ അത് കൊടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കടുത്ത നിരാശയുള്ളവരാണ് അനേകർ അതെല്ലാം ഒട്ടനവധി ആളുകളുടെ ഹൃദയങ്ങളെ അനാഥത്വമാക്കിയിരിക്കുന്നു അതിന് പരിഹാരമായി ദൈവം നൽകിയതാണ് വിശുദ്ധ കുർബാന തൻ്റെ സ്നേഹം അവിടുന്ന് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പിറകിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞ കാലത്തെ ഒന്ന് മാറ്റണം ഒന്ന് നേരെയാക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ നമുക്ക് പറ്റുന്നില്ല ഒട്ടനവധി ആളുകൾക്ക് പറ്റുന്നില്ല പറ്റുന്നവൻ ഒരാൾ മാത്രമാണ് ദൈവമാണ് ദൈവത്തിനത് പറ്റും അവിടത്തേക്ക് നമ്മുടെ മുറിവുകളെ സുഖപ്പെടുത്താനാകും ഈ ഒരു ബോധ്യത്തോടെ വിശ്വ കുർബാനയെ നമ്മൾ സമീപിക്കണം നമ്മുടെ ഓർമ്മയിൽ വലിയ സ്നേഹം അവിടുന്ന് നൽകുന്നു അവൻ്റെ തന്നെ സ്നേഹം അവൻ്റെ പീഠാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സ്നേഹം അവൻ്റെ മുറിവുകളുടെ സ്നേഹം ദിപികാരുണ്യം പിതാവിൻ്റെ വിശസ്തമായ സ്നേഹമാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ അനാഥത്വം അതില്ലാതാക്കുന്നു അത് നമ്മെ സുഖപ്പെടുത്തുന്നു അത് നമുക്ക് ഈശോയുടെ സ്നേഹം തരുന്നു ആ സ്നേഹത്തെപ്പറ്റി മറപ്പ പറയുകയാണ് കുഴിമാടമാണ് എല്ലാം എന്ന് കരുതിയിരുന്നിടത്ത് അവസാനം എന്ന് കരുതിയിരുന്നിടത്ത് അത് ആരംഭം എന്ന നിലയിലേക്ക് പരിവർത്തിതമാവുകയാണ് പുതിയ ജീവൻ അവിടെ ആരംഭിക്കുകയാണ് അതേ രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെയും പരിവർത്തിതമാക്കാൻ സാധിക്കും എല്ലാം തീർന്നു തകർന്നു എനിക്ക് രക്ഷയില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ പരിവർത്തിതമാക്കാൻ അതിന് സാധിക്കും അത് നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ആശ്വസിപ്പിക്കുന്ന സ്നേഹം കൊണ്ട് നിറയ്ക്കും അവിടുന്ന് നമ്മെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടുകയില്ല എപ്പോഴും നമ്മുടെ മുറിവുകളെ സുഖപ്പെടുത്തും അത്ര ശക്തമായാണ് മാർപ്പാപ്പ പറയുന്നത് നമുക്ക് ആശ്വാസം തരുന്ന നമുക്ക് ശക്തി തരുന്ന വചനങ്ങളാണിത് ദിവികാരുണ്യത്തിലൂടെ കർത്താവ് നമ്മുടെ നിഷേധാത്മക ഓർമ്മകളെയും നെഗറ്റീവ് മെമ്മറി സുഖപ്പെടുത്തും നമുക്കറിയാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ അവിടത്തേക്ക് സാധിക്കും നമ്മൾ തുറന്നു കൊടുക്കാൻ അനുവദിച്ചാൽ അവിടുന്ന് കടന്നു വരാൻ നമ്മൾ അനുവദിക്കാൻ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ നമുക്ക് തന്നെ സാധിക്കാത്തത് അവിടത്തേക്ക് സാധിക്കും നമ്മുടെ നെഗറ്റിവിറ്റി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അതിൽ നിന്ന് കർത്താവ് നമ്മെ സുഖപ്പെടുത്തുന്നു ഈ ഓർമ്മയെ തെറ്റിപ്പോയ കാര്യങ്ങളെ എപ്പോഴും ഉപരിതലങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് നമ്മളെ നേരെയാക്കുന്നു അത് നമുക്ക് സങ്കടകരമായ ഒരു ചിന്ത അവശേഷിപ്പിക്കുന്നതാണ് അതായത് ഞാൻ ഉപയോഗശൂന്യൻ ഞാൻ തെറ്റുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാൻ തന്നെ ഒരു തെറ്റാണ് ഐ ഈ ഈസ് എ മിസ്റ്റേക്ക് എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഈശോ നമ്മുടെ ഇവിടെ വരാ പറയാൻ വരുന്നത് എന്താണ് അത് അങ്ങനെയല്ല അവിടുന്ന് നമ്മുടെ അടുത്തായിരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിന്നോട് കൂടെയായിരിക്കാൻ എൻ്റെ സ്നേഹം തരാൻ ആഗ്രഹിക്കുന്നു എന്ന് വളരെ ശാന്തമായി അവിടുന്ന് നമ്മോടെ പറയുകയാണ് നാം അവിടുത്തെ സ്വീകരിക്കുന്ന ഓരോ അവസരത്തിലും അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം അമൂല്യരാണ് അവിടുത്തെ വിരുന്നിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നാം അതാണ് കുർബാന സ്വീകരണത്തിലേക്ക് നമ്മളെ അടിപ്പിക്കേണ്ട കാര്യം അവിടുന്ന് നമ്മോടൊപ്പം ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തായി വരുന്നു ഇതാണ് പ്രധാനം തള്ളപ്പെടുകയല്ല അകറ്റപ്പെടുകയല്ല അനാഥത്വത്തിലേക്ക് നമ്മളെ തള്ളിവിടുകയല്ല വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രമായി നിൽക്കുന്നതും ഇതുകൊണ്ടാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത് അവിടുന്ന് ഔദാര്യവാനായതുകൊണ്ട് മാത്രമല്ല അങ്ങനെ സംഭവിക്കുന്നത് അവൻ യഥാർത്ഥത്തിൽ നമുക്ക് നാമമായി ഒരു സ്നേഹ ബന്ധത്തിലാണ് അവിടുന്ന് സ്നേഹത്തിലാണ് അവിടുന്ന് നാമുമായി എന്ന് പറയാം നമ്മളായിരിക്കുന്നതിൻ്റെ സൗന്ദര്യവും നന്മയും അവിടുന്ന് കാണുന്നു അത് കണ്ടുകൊണ്ട് അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നു കർത്താവ് അറിയുന്നു തിന്മയും പാപങ്ങളുമല്ല നമ്മളെ നിർവചിക്കുന്നത് അവ രോഗങ്ങളാണ് പകർച്ചവ്യാധികളാണ് ദിപികാരുണ്യമായി അവിടുന്ന് വരുന്നു അവയെല്ലാം സുഖപ്പെടുത്താൻ പാപങ്ങളെ സുഖപ്പെടുത്താൻ തിന്മയെ സുഖപ്പെടുത്താൻ ദിപികാരുണ്യം ഉൾക്കൊള്ളുന്ന നമ്മുടെ നിഷേധാത്മക ഓർമ്മയ്ക്കുള്ള ആൻറ്റിബോഡീസ് ആയിട്ട് നമ്മളിലുള്ള ദോഷ വസ്തുക്കളുടെ വീര്യം കുറയ്ക്കുന്ന ഒരു ഔഷധമായി അവിടുന്ന് വരികയാണ് ഈശ്വരയോടുകൂടെ നമുക്ക് ദുഃഖത്തിൽ നിന്ന് പ്രതിരോധം നേടിയെടുക്കാൻ കഴിയും നമ്മുടെ പരാജയങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ എന്നിവ അത് വീട്ടിലുണ്ട് ജോലി സ്ഥലത്തുണ്ട് നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും അല്ലെ നമുക്ക് സാക്ഷാത്കരിക്കപ്പെടാത്ത സ്വപ്നങ്ങളും ഒക്കെ അവിടുന്ന് പരാജയപ്പെടുത്തും അവിടുന്ന് നേരെയാക്കും എന്ന് നമുക്ക് ഓർമ്മിക്കാൻ കഴിയണം അവയെ നമ്മളെ ഭാരപ്പെടുത്തുന്ന തകർക്കുന്ന ഓർമ്മകൾ അവയെ നമുക്ക് അതിജീവിക്കാൻ കഴിയും കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഈശോ കൂടുതൽ ഗാഠമായി വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ് തൻ്റെ സ്നേഹം കൊണ്ട് അവിടുന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ കുർബാനയെ പരിശുദ്ധ പിതാവ് അവതരിപ്പിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതിൽ ദിപികാരുണ്യത്തിൻ്റെ ശക്തി അത് നമ്മെ ദൈവത്തെ കൊണ്ടുവരുന്നവരും സന്തോഷം കൊണ്ടു കൊണ്ടുവരുന്നവരുമായി പരിവർത്തിതമാക്കും ആ നിഷേധാത്മകതയിലേക്കല്ല അവിടുന്ന് നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് മാർപ്പാപ്പായ കുർബാനയിലൂടെ നടക്കേണ്ട നടക്കുന്ന ആ വലിയ അത്ഭുതത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഈ ഓർമ്മ നിങ്ങൾക്കുണ്ടോ അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് ഓരോ പ്രാവശ്യവും മിസ്ത കുർബാനയിൽ പോകുമ്പോഴും പലപ്പോഴും നമ്മളത്രയും സീരിയസ് ആയി ഗൗരവപൂർവ്വം നമ്മളത് കാണുന്നില്ല എന്നത് ദുഃഖകരമാണ് കുർബാനയ്ക്ക് പോകുന്ന നമുക്ക് അതുകൊണ്ട് ചോദിക്കാം എന്താണ് നാം ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ സങ്കടങ്ങളും കയ്പ്പുമാണോ കഠിനതയാണോ അതോ കർത്താവിൻ്റെ സന്തോഷമാണോ നമ്മൾ കുർബാനയിൽ പങ്കെടുത്ത് തിരിച്ചു കൊണ്ടുവരുന്നത് നാം വിസ്തു കുർബാന സ്വീകരിച്ചിട്ട് പരാതിപ്പെടലും വിമർശനവും നമ്മെക്കുറിച്ച് തന്നെ നിരാശയും സങ്കടവും അതുമായിട്ടാണോ നാം മുന്നോട്ട് പോകുന്നത് ഇതൊന്നും നമ്മെ മെച്ചപ്പെടുത്തുകയില്ല അതാണെങ്കിൽ എന്നാൽ കർത്താവിൻ്റെ സന്തോഷം ജീവിതങ്ങളെ മാറ്റും ആ ഒരു ചിന്ത ുബാനയിൽ നിന്ന് നമുക്ക് ലഭിക്കണം അന്തിമമായി ദിവികാരുണ്യം നമ്മുടെ അടഞ്ഞ ഓർമ്മയെ ക്ലോസ്ഡ് മെമ്മറി സുഖപ്പെടുത്തുന്നു എന്ന് പാപ്പ പറയുകയാണ് നാം ഉള്ളിൽ സൂക്ഷിക്കുന്ന മുറിവുകൾ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് അവ നമ്മെ ഭയചകിതരും സംശയാലുക്കളുമാക്കുന്നവയാണ് നാം അടഞ്ഞവരായി കഴിയുന്നു അവസാനം നമ്മളെ ദോഷം മാത്രം കാണുന്നവരായി മാറും ദോഷൈക ദീർഘകളായി മാറുന്നു നമ്മളെ നി നിസങ്കരായി മാറുന്നു ആരിലും താല്പര്യമില്ലാത്തവരായി മാറുന്നു ഔദത്യമുള്ളവരായി മാറുന്നു അഹങ്കാരികളായി മാറുന്നു അങ്ങനെ മറ്റുള്ളവരോട് പ്രതികരിക്കുന്നവരുമാകുന്നു ഇതൊക്കെ ആ മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ക്ലോസ്ഡ് മെമ്മറീസ് കഴിഞ്ഞ എപ്പിസോഡിലും അക്കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചതാണ് ഈ രീതിയിൽ നമുക്ക് സാഹചര്യങ്ങളെ നിയന്ത്രിക്കാമെന്ന ഒരു വ്യാമോഹം നമ്മളിൽ ഉണ്ടാകുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളെല്ലാം തിരുത്തുന്ന നേരെയാക്കുന്നു നമ്മളെ തന്നെ ചെയ്യാൻ പോകുന്നു എന്ന് കരുതുന്ന ഒരു വ്യാമോഹത്തിലാണ് അപ്പം അത് തീർച്ചയായും ഒരു വ്യാമോഹം തന്നെയാണ് മിഥ്യാബോധം തന്നെയാണ് എന്തെന്നാൽ നമ്മുടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാത്രമേ ഭയത്തെ അതിൻ്റെ വേരോടുകൂടെ സുഖപ്പെടുത്താനാവൂ നമ്മെ ബന്ധിതരാക്കുന്ന സ്വാർത്ഥ കേന്ദ്രീകൃതത്തിൽ നിന്നും സ്വതന്ത്രനാക്കാനും കഴിയൂ അതാണ് ഈശോ ചെയ്യുന്നത് അതാണ് വിശ്വ കുർബാനയിലൂടെ ഈശോ ചെയ്യുന്നത് നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ തൻ്റെ ഓർമ്മയ്ക്കാൽ ചെയ്യുമെന്നു പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് അവിടുന്ന് ശാന്തമായി നമ്മെ സമീപിക്കുന്നു വലിയ അധികാരത്തോടെയല്ല അവിടുന്ന് വരുന്നത് ഓസ്തിയുടെ വശ്യമായ ലാളിത്യത്വത്തിലാണ് അവിടുന്ന് വരുന്നത് മുറിക്കപ്പെട്ട അപ്പം എന്ന നിലയിലാണ് അവിടുന്ന് വരുന്നത് ശക്തിഹീനനാണ് നമ്മുടെ സ്വാർത്ഥതയുടെ പുറന്തോടുകളെല്ലാം പൊട്ടിച്ച് അകത്ത് പ്രവേശിക്കാനാണ് അവിടുന്ന് വരുന്നത് അവിടുന്ന് തന്നെ തന്നെയാണ് നൽകുന്നത് അത് നമ്മെ പഠിപ്പിക്കാനാണ് നമ്മുടെ ഹൃദയങ്ങൾ തുറന്നുകൊണ്ട് മാത്രമേ നമ്മുടെ ആന്തരിക പ്രതിബന്ധങ്ങളിൽ നിന്നും ഹൃദയത്തിൻ്റെ ജാഢ്യതയിൽ നിന്നും തളർച്ചകളിൽ നിന്നും നമുക്ക് സ്വതന്ത്രരാകാൻ കഴിയൂ എന്ന് പഠിപ്പിക്കാനാണ് അപ്പം തന്നെ തന്നെ അപ്പത്തിൻ്റെ ലാളിത്യത്തിൽ നമുക്ക് നൽകിക്കൊണ്ട് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളെ നാം നഷ്ടപ്പെടുത്തരുത് താളം തെറ്റി നമ്മൾ നഷ്ടപ്പെടുത്തരുത് അസംഖ്യം മായകളുടെ പിറകെ പാഞ്ഞുകൊണ്ട് നാം അതേ ചിന്തിക്കുന്നു അതാണ് എപ്പോഴും നമ്മുടെ ചിന്ത മായകളുടെ പിറകെ ഓടുകയാണ് പക്ഷെ അത് നമ്മളെ ഉള്ളിൽ ശൂന്യമാക്കുകയുള്ളു ദിവികാരുണ്യം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ പോരുന്ന ശക്തിയാണ് സേവനം ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹത്തെ ഉജ്ജലിപ്പിക്കുകയും ചെയ്യുന്നതാണ് അത് നമ്മുടെ സുഖപ്രദവും അലസ്യവുമായ ജീവിത ശൈലിയിൽ നിന്ന് നമ്മെ കൈ ഉയർത്തുന്നതാണ് നമ്മെ അത് ഓർമ്മിപ്പിക്കും നാം പിന്നെ പോറ്റപ്പെടേണ്ട വായു വായുകൾ മാത്രമല്ല മറ്റുള്ളവരെ പോഷിപ്പിക്കാൻ ഉപയോഗിക്കേണ്ട കരങ്ങൾ കൂടിയാണ് എന്ന് അത് നമ്മളെ ഓർമ്മിപ്പിക്കും അതും പ്രധാനമാണ് മാർപ്പാപ്പ പറയുന്നത് ശ്രദ്ധിക്കണമേ പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകം അടിയന്തരമാണ് ഭക്ഷണത്തിനും മഹത്വത്തിനും വേണ്ടി വിശക്കുന്നവരെ സംരക്ഷിക്കുക അവരെ പോറ്റുക നമ്മുടെ കൂടി ചുമതലയാണ് അതുപോലെ ജോലിയില്ലാത്തവരെയും ദിവസം കടത്തിവിടാൻ സമരം ചെയ്യുന്നവരെയും ബുദ്ധിമുട്ടുന്നവരെയും നാം സഹായിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ഈശോ നൽകുന്ന അപ്പം പോലെ യഥാർത്ഥമായി നാം മറ്റുള്ളവർക്ക് അപ്പമായി തീരണം ആത്മാർത്ഥമായ അടുപ്പം ആവശ്യമാണ് അതുകൊണ്ട് മറ്റുള്ളവരുമായി ദിവികാരുണ്യത്തിൽ ഈശോ നമ്മോട് അടുത്തു വരുന്നു അതിനാൽ നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം മുഖം തിരിക്കരുത് നാം പ്രിയ സഹോദരി സഹോദരന്മാരെയും നമുക്ക് നമ്മുടെ ആഘോഷമായ വിസ്ത കുർബാന അതുകൊണ്ട് തുടരണം അത് നമ്മുടെ ഓർമ്മകളെ സുഖപ്പെടുത്തുന്ന സ്മാരകമാണ് നമുക്കൊരിക്കലും മറക്കാതിരിക്കാം കുർബാന സ്മാരകമാണെന്ന കാര്യം അത് ഓർമ്മകളെ സുഖപ്പെടുത്തുന്ന കാര്യം ഹൃദയത്തിൻ്റെ ഓർമ്മകളെ മുറിവുകളെ സുഖപ്പെടുത്തുന്ന കാര്യം കുർബാന നിധിയാണ് നമ്മുടെയും നമ്മുടെ ജീവിതത്തിൻ്റെയും നിധിയാണ് എന്ന് കരുതി അതിന് ജീവിതത്തിൽ പ്രാമുഖ്യം നൽകാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് മാർപ്പാപ്പ പറയുകയായിരുന്നു ഈശോയുടെ തിരിശരി രക്തങ്ങളുടെ തിരുനാളിൽ നൽകിയ ഈ സന്ദേശം മഹത്തായ സന്ദേശമാണ് സുന്ദരമായ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ നമുക്കത് ഗൗരവപൂർവ്വം സ്വീകരിക്കാം കുർബാനയ്ക്ക് നമുക്ക് അണയാം നമുക്ക് കുർബാനയില്ലാതെ ജീവിക്കാൻ പറ്റില്ല ആദ്യമകാലത്ത് രക്തസാക്ഷികളായി തീർന്നവരുണ്ട് കുർബാനയ്ക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുർബാനയ്ക്ക് പോകാനൊക്കെ ഒരു ഒരു കാലഘട്ടം കൊറോണ വൈറസ് നൽകി അത് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല നമുക്ക് കുർബാനയുടെ മൂല്യം വീണ്ടും കണ്ടെത്തുന്നതിനും അതിൽ അഭയംഗമിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ദൈവം ഇടയാകട്ടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് സുഖം നൽകട്ടെ നമുക്ക് സൗഖ്യം നൽകട്ടെ നാം സ്നേഹമുള്ളവരാകട്ടെ എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സന്ദേശം നൽകാൻ ദൈവം നമ്മളെ എല്ലാവരും